ഇന്ത്യയിലെ തന്നെ ഏറ്റുമങ്ങിയുള്ള ഗ്രാമങ്ങളിലൊന്നാണ് പാലക്കാട് കൊല്ലങ്കോട്. ചിങ്ങിഞ്ചിറത്തിനെ തൊട്ട് മുന്നേറ്റാണ് സോഷ്യൽ മീഡിയയിലൊക്കെ അത്രമേൽ വൈറലായ ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കട. പോണ വഴിക്ക് ഇത്രയും വൈറലായ ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടയിൽ കയറി ഒരു ചായ കുടിക്കാതെ എങ്ങനെ നമ്മൾ പോവുക? ഇന്നത്തെ കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ നിന്ന് ഒരു 50 വർഷം പുറകിലോട്ട് സഞ്ചരിച്ച് എങ്ങനെയിരിക്കും? അതാണ് ഈ സ്ഥലം. പനയോല മേഞ്ഞ മേൽക്കൂരിയും ചാണകം മെഴുകിയ നിലും ഇരിക്കാൻ മരത്തിൽ തീർത്ത ബെഞ്ചും ഡെസ്കും ഈ സ്ഥലം കഴിഞ്ഞ കാലത്തേക്കുള്ള ഒരു തിരിച്ചുപോക്ക് തന്നെയാണ്. വെറുതെ അല്ല സോഷ്യൽ മീഡിയയിലൊക്കെ ഈ കട അത്രമേൽ വൈറലായത്. നമ്മളീ പ്രകൃതി ക്ഷേത്രത്തിലൊക്കെ പോണേക്ക് മുന്നേ ചെല്ലഞ്ചേട്ടൻ്റെ ഒരു ചായയും നല്ലൊരു ഉഷാറ് വടയൊക്കെ വെച്ചിട്ടാവും ബാക്കി യാത്ര. അങ്ങനെ നമ്മളെത്തി. ഇതാണ് പ്രകൃതിയെ ആരാധിക്കുമിടം. ആലിലകൾ നാമം ചൊല്ലും ചിങ്ങിഞ്ചിറ. ഒരു പ്രദേശമാകെ പടർന്ന് പന്തരിച്ച് നിൽക്കുന്ന പേരാൽ സൂര്യപ്രകാശം പോലും കടത്തിവിടാതെ ഒരു കുട പോലെ വിടർന്ന് ആ പ്രദേശത്ത് തണുപ്പിച്ചു നിർത്തുന്ന പ്രകൃതിയുടെ പ്രതിഭാസം. പ്രകൃതി തന്നെ ആരാധനാമൂർത്തിയെ നിലകൊള്ളുന്ന ആത്മീക ഭൂമികയാണ് ഈ ചിങ്ങഞ്ചിറ. ഇവിടെ ജാതി മതഭേദമില്ലാതെ എല്ലാവരും ഈ പ്രകൃതി ക്ഷേത്രത്തിൽ എത്താറുണ്ട്. ഇവിടെ വരുന്ന ആളുകളിലെ കുട്ടികളില്ലാത്തവര് തൊട്ടിലുകളുടെ രൂപവും പിന്നെ വീട് പണി തടസ്സമില്ലാതെ നടക്കാനായിട്ട് വീടുകളുടെ രൂപമൊക്കെ ഇവിടെയുള്ള ആലമരത്തിലെ പലയിടങ്ങളിലായിട്ട് തൂക്കിയിട്ടിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു രീതി കൂടിയുണ്ട്. ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള വിശ്വാസികൾ അവരുടെ വീടുകളിൽ വള്ളകാപ്പ് ചടങ്ങ് നടക്കുന്ന സമയത്ത് ഇവിടെ വന്നിട്ട് വള്ളകൾ നേർന്ന് പ്രാർത്ഥിക്കാറുണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ച കാര്യം സഫലീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രാപ്തിക്കനുസരിച്ച് കോഴിനെയോ ആടിനെയോ എന്താണെങ്കിൽ അതിനിവിടെ വന്ന് ആലിൻ്റെ അവിടെ തന്നെ കുരുതി കൊടുത്ത് തൊട്ടടുത്ത സ്ഥലത്ത് തന്നെ അടുപ്പ് കൂട്ടി ചോറും കറിയൊക്കെ വെച്ച് അതിവിടുത്തെ മൂർത്തിക്ക് നേദിച്ച് തൊഴുത അനുഗ്രഹം വാങ്ങി നമ്മൾ വന്ന കുടുംബക്കാരും കൂട്ടുകാരും വീട്ടുകാരും പിന്നെ ഇവിടെ ഉള്ള ആൾക്കാരും എല്ലാവരും കൂടിയിട്ട് ആ ഭക്ഷണം കഴിച്ച് തിരിച്ചു പോവുക. അങ്ങനെ ഒരു രീതി കൂടി ഉണ്ട് ഇവിടെ. ഞാൻ വന്നന്ന് 2-3 ഫാമിലീസ് ഇവിടെ അങ്ങനെ കുരുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആടും കോഴിയൊക്കെ കറി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വന്നപ്പോൾ എന്നെയും ക്ഷണിച്ച് ഞാനും അവിടെ നിന്നാണ് ഭക്ഷണം കഴിച്ചത്. അങ്ങനെ ഒരു രീതി കൂടി ഉണ്ട് ഇവിടെ. അധികം അങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നും കാണാത്തൊരു പ്രത്യേക രീതിയിലുള്ള ഒരു ചടങ്ങായ കാരണം അതൊരു വ്യത്യസ്തമായ അനുഭവമായിരുന്നു. നമ്മൾ കൊല്ലങ്കോട് വരുന്ന മഴക്കാലത്താണെങ്കിലും മഴയില്ലാത്ത സമയത്ത് വെയിലിനും ഭയങ്കര ചൂടായിരിക്കും. ചിങ്ങിഞ്ചിറ പ്രകൃതി ക്ഷേത്രത്തിൽ വരുന്നത് രാവിലെയാണെങ്കിലും ഉച്ചയ്ക്കാണെങ്കിലും വൈകുന്നേരമാണെങ്കിലും ചൂടില്ല വെയിലില്ല, നല്ല ശുദ്ധവായുവൊക്കെ ശ്വസിച്ച് നല്ല അടിപൊളി കാലാവസ്ഥയിലാണ് ഏത് സമയത്തും ചിങ്ങിഞ്ചിറ പ്രകൃതി ക്ഷേത്രം ഉണ്ടായിരിക്കുക. നമ്മൾ വരണ സമയത്ത് തിക്കും തിരക്കൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ സൂപ്പറാണ്. വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഭയങ്കര തിരക്കായിരിക്കും അത്ര. അല്ലാത്ത സമയങ്ങളിലൊക്കെ തിരക്ക് താരതമ്യേന നല്ലോണം കുറവായിരിക്കും. അങ്ങനെയുള്ള സമയങ്ങളിലാണ് വരണമെന്നുണ്ടെങ്കിൽ ആസ്വദിക്കാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ്. തൊട്ടടുത്ത് തന്നെ ചെറിയൊരു കുളം പോലത്തെ ഒരു സെറ്റപ്പൊക്കെ ഉണ്ട്. ഇവിടെ തിരക്കില്ലെങ്കിൽ മാത്രമേ അതൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇറങ്ങി കുളിക്കാനും ഇതൊന്നും പറ്റില്ല എന്നുണ്ടെങ്കിലും നല്ല തണുത്ത കാലാവസ്ഥ, നല്ല ശുദ്ധമായ വായു, നമ്മളധികമൊന്നും കാണാത്തൊരു ആംബിയൻസ്. ഒരുപാട് മലയാള സിനിമകളിൽ ഈ സ്ഥലം ലൊക്കേഷനായിട്ടുണ്ട്. പ്രകൃതിയുടെ തണലും തണുപ്പും ശാന്തതയും ഫ്രഷ് എയറൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. തിരക്കൊന്നുമില്ലാത്ത സമയത്താണ് വരണമെന്നുണ്ടെങ്കിൽ ശരിക്കും ആസ്വദിക്കാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ്. കുട്ടികൾക്ക് വന്നിട്ട് കളിക്കാനോ പാർക്കോ അങ്ങനെയുള്ളതൊന്നുമില്ല. പ്രകൃതിയോടടുത്തിറങ്ങി നിൽക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ, അതിനിഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഇതൊരു അടിപൊളി സ്ഥലമാണ്. അധികം തിരക്കില്ലാത്ത ദിവസങ്ങളിൽ നോക്കി അങ്ങനെയുള്ള സമയങ്ങളിൽ വരികയാണെന്നുണ്ടെങ്കിൽ നല്ല ശുദ്ധവായുവൊക്കെ ശ്വസിച്ച് ശാന്തമായിട്ടിരുന്ന് പോവാം. പാലക്കാട് വരുമ്പോൾ കൊല്ലങ്കോടും ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടി, പ്രകൃതി ക്ഷേത്രവും ഇതിനടുത്ത് ഇതുപോലെയുള്ള കുറച്ച് സ്ഥലങ്ങളുമുണ്ട്. ഇതൊന്നും മിസ്സാക്കരുത്. അടിപൊളി വൈബാണ്. നമ്മൾ ഈ ചിങ്ങഞ്ചിറ പ്രകൃതി ക്ഷേത്രത്തിലേക്ക് വരുന്ന സമയത്ത് ഇവിടുന്ന് കിട്ടുന്നൊരു ഫീലും എക്സ്പീരിയൻസിനേക്കാൾ കൂടുതൽ നമ്മളിങ്ങോട്ട് വരുന്ന ഒരു വഴിയും ആ വരുന്ന വഴിയിൽ കിട്ടുന്ന കുറേ കാഴ്ചകളും ഉണ്ട്. നേരത്തെ നമ്മൾ കണ്ട ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കട പോലെ ഓലമേഞ്ഞ ചെറിയ ചെറിയ ചായക്കടകളും അതുപോലുള്ള ചെറിയ പെട്ടിക്കടകളും, നെല്ലിയമ്പതി മലനിരകൾക്ക് താഴെ നോക്കെത്താ ദൂരം പരന്നു കിടക്കുന്ന നെൽപ്പാടങ്ങളും, അതിൻ്റെ നടുക്ക് കൂടെ വീതി കുറഞ്ഞിട്ട് വളഞ്ഞു തിരിഞ്ഞു പോകുന്ന ചെറിയൊരു ടയറിട്ട റോഡും, നെൽപ്പാടങ്ങൾക്ക് നടുവിലായിട്ടുള്ള കരിമ്പനിയും ചെറിയൊരു കെട്ടിൽമാടങ്ങളും,
അങ്ങനെ നമ്മുടെ കേരളത്തിൽ നമ്മൾ സാധാരണ നാട്ടുമ്പുറങ്ങളിൽ കാണാത്ത തനതായൊരു കേരളീയ ഗ്രാമീണ ഭംഗിയൊക്കെ ആസ്വദിച്ച് വരാൻ പറ്റിയൊരു സ്ഥലം കൂടിയാണ്. പ്യുവറായിട്ടുള്ളൊരു ഗ്രാമീണ ഭംഗിയൊക്കെ ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ വഴിയിലൊക്കെ യാത്ര ചെയ്ത് ഇവിടെ പ്രകൃതി ക്ഷേത്രത്തിൽ വന്ന് കുറച്ച് ഫ്രഷ് എയറൊക്കെ ശ്വസിച്ച് ഇവിടെ കുറച്ച് നേരം ഇരുന്ന് തിരിച്ചു പോകുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു റിഫ്രഷ്മെൻ്റ് ഉണ്ടല്ലോ, അത് വേറൊരു ലെവലാണ്. എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തത് അങ്ങനെയാണ്, എനിക്ക് തോന്നിയത് അങ്ങനെയാണ്. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നൊന്നുമില്ല കേട്ടോ.